ഏത് മാർഗത്തിലൂടെ ആയാലും നമുക്ക് അവന്മാരെ പൂട്ടിയേ പറ്റൂ. പാറ്റോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലംപ്രാനെ, എള്ളോളം ഇതുള്ളിച്ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈ. എന്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത്. ആദ്യമായിട്ടാണ് തമ്പുരാൻ വർഗത്തിൽപ്പെട്ട ഒരു തിരുമേനിയോടൊപ്പം എനിക്ക് ഇങ്ങനെ കൂടാൻ സാധിച്ചത്. കണ്ണടിച്ചു പോവോ? ഇത് ബാറ്ററിയോ ഊച്ചനട്ടയോട്ട് മാറ്റിയതല്ല, പകരം മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ, സാത്തുക്കുടി, ഓറഞ്ച്, ചക്ക, തേങ്ങ, മാങ്ങ എന്നീ സ്ഥാവരജംഗമ വസ്തുക്കളും പ്ലസ് പറയൂർ ശർക്കരയും ചേർത്ത് വാറ്റി ഊറ്റി നീറ്റി അരിച്ചെടുത്ത സ്വയംഭ സാധനമാണെന്നാണ് ഇത് ഉണ്ടാക്കിയവൻ എന്നോട് പറഞ്ഞത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായി, ഒന്നും പറയണ്ട, ഒന്നങ്ങോട്ട് അടിച്ചേ ചാക്കോച്ച. ഏറ്റക്കേറ്റാണല്ലോ ചാക്കോ. അടിയൻ ധന്യനായി തമ്പുരാനെ. എടോ, ഞാൻ തമ്പുരാനൊന്നുമല്ല, എല്ലാം എനിക്കറിയാം. പുത്തൂരം കോവിലകത്തെ രാജരാജവർമ്മ തമ്പുരാന്റെ നാലാമത്തെ സന്തതിയായ അപ്പുത്തമ്പുരാനല്ലേ. പഠിച്ചതും വളർന്നതും മഹാനഗരമായ ബോംബെയിൽ. കോടീശ്വരൻ, ബിസിനസ് മാഗ്നറ്റ്, ഹോബി ചരിത്ര ഗവേഷണം, ഇവിടെ വന്നത് കേസ് അന്വേഷണം. ദൈവമേ, ഇവനൊരു തിരുമണ്ഡനസയല്ലോ. ഒറ്റനോട്ടം മതി ചാക്കോയ്ക്ക് ഒരാളുടെ ഗൈനക്കോളജി മനസ്സിലാക്കാൻ. ഗൈനക്കോളജി അല്ല, സൈക്കോളജി. ആ, ഏതോരോളജി. അന്തപുരത്തിൽ അകത്തമ്മമാരുടെ അന്തരംഗത്തിൽ അന്തർലീനമായിരിക്കുന്ന അന്തർനാടകങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ് ബാന്ധവം കൂടാൻ വന്ന തമ്പുരാക്കന്മാരല്ലേ. താൻ വെറും ഡൂക്ലി എസ് ഐ ആവേണ്ട ആളല്ല, ഡിജിപി ആകേണ്ട ആളാണോ? എന്താ ഒന്ന് വേഗം ആക്കിത്ത. കുഴഞ്ഞല്ലോ, ഇവിടെ ടച്ചിങ്സ് ഒന്നുമില്ലേ? വെച്ചോ നോൺ വെച്ചോ എന്തും പോവും. ഉദാരാ അതാരാ, വേഗം കൊണ്ടുപോടാ. ദൈവമേ സാർ, സാർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്ന നല്ലത്. അങ്ങനെ നിന്നെ ഞാൻ മുങ്ങാൻ അനുവദിക്കില്ല. നിന്റെ ഉള്ളിലുള്ള കൊള്ളത്തരങ്ങൾ മൊത്തം ഊറ്റിയെടുത്തിട്ട് ഞാൻ വിടും. അതെ, എനിക്ക് മതി, എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. കഴിഞ്ഞില്ല, ഇത് മുഴുവൻ കുടിച്ചിട്ടും കഴിച്ചിട്ടും പോയാ മതി. എന്റെ ഗ്ലാസ് പിന്നെ നിന്റെ അപ്പം വന്നൊഴിക്കൂടാ. താനാരാ? എന്താ നിന്റെ ഉദ്ദേശം പറടാ. ചാക്കോ? ചാക്കോയോ, തമാശാള? നിന്റെ മടിയിട്ടാണോ എനിക്ക് പേരിട്ടത്? ഒറ്റ അടിക്കുന്നെങ്കിൽ നീ ആ പാവം ഗുണാലിട്ട് പണിയല്ലടാ. എടാ ഉദാര എടുക്കട, ഉലക്ക ഉരുട്ടടാ, കേട്ടടാ. മുങ്ങി മുങ്ങി ഫുഡാ കഴിച്ചില്ല. ചിക്കൻ ശരിയാക്കി തരാം. ചിലപ്പോ തലയിൽ തുണിയിട്ട് ഒളിച്ചു നിൽക്കുകയായിരിക്കും. ഇത് മുഖം തരുന്നില്ലല്ലോ. ഇപ്പൊ ഈ മുഖം കാണാന്ന് വെച്ച് വന്നോ? അയ്യോ, ഞാനാ ടൈപ്പ് അല്ല എന്നെ, സോറി. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കാൻ? എടി കള്ളി, പരതയിട്ട് എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ഞാൻ ആളെ തിരിച്ചറിയില്ലെന്ന നിന്റെ വിചാരം? എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അതെ, ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി കുട്ടി തന്നെയാണെങ്കിൽ എന്റെ മുന്നിൽപ്പെട്ടത് എത്രയോ നന്നായി.
ആനന്ദന്റെ മുന്നിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ എന്റെ പദ്ധതി എല്ലാം പൊളിഞ്ഞേനെ. കുട്ടിയെ ഞാൻ സഹായിക്കാം. വേഗപ്പെടുന്ന രക്ഷപ്പെട്ടോളൂ. ഉടനെ ഇങ്ങോട്ട് വരേ ചെയ്യരുത്. ഈ ഫോട്ടോയിൽ കാണുന്ന മുഖവും കുട്ടിയുടെ മുഖവും ഒന്നാണെന്ന് അറിയാൻ ഈ തുണിയൊന്ന് മാറ്റാവോ എനിക്കൊന്ന് കാണാൻ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മാളവികയെ നിന്നെ ഇന്ന് ഞാൻ പൊക്കും. വണ്ടിയെടുത്ത് വണ്ടിയെടുത്ത് കൂടെ പോ. അവനെ ഇടിക്കരുത്, അവൻ പോട്ടെ. ഒരു രക്ഷപ്പെടാ. ചാക്കോത്തെ, ഞാൻ വന്നത് താനാള് ഭാഗ്യവാനാ. തന്റെ പ്രൊമോഷൻ ഉടൻ റെഡി. ആ വെള്ളം ഞാനങ്ങ് വാങ്ങി വെച്ചു. വെള്ളം വാങ്ങി വെക്കാൻ വരട്ടെ. താൻ നിരാശനാകരുത് ചാക്കോച്ച. ആശ ഉണ്ടെങ്കിലല്ലേ നിരാശയുള്ളൂ. അവന്മാര് മുങ്ങി. എവിടെങ്കിലും പൊങ്ങിക്കൊള്ളൂ. ഓ, അവന്മാര് പൊങ്ങുന്നതിന് മുമ്പ് താനവരെ പൊക്കണം. അതോടെ എസ് ഐ ചാക്കോ DYSP ചാക്കോയാകും. വേഗം താനവരെ തപ്പണം, പൊക്കണം, മുക്കണം. തപ്പൊന്നുമില്ല, മുക്കൊന്നുമില്ല, പൊക്കൊന്നുമില്ല. മുംബൈ തമ്പുരാക്കന്മാരെ തൊട്ടുള്ള ഒരു കളിക്കും ഇനി ഞാനില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ സ്ഥാനവും തന്റെ തൊപ്പിയും ധരിക്കുന്ന സ്ഥിതിയാ. അവന്മാര് രണ്ടും കൂടി ബോംബെക്ക് പോയതാ. എന്തിനാണെന്ന് താൻ കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ വലിയ തമ്പുരാനെ ഒന്ന് പോലീസ് മുറയിൽ വരട്ടിയാൽ ആ അവിഹിത ബന്ധത്തിന്റെ ചുരുളഴിക്കാം. അവന്മാര് രാജാക്കന്മാരാകുന്നത് എങ്ങനെയും തടഞ്ഞേ പറ്റൂ. കള്ളും കോഴിയും താൻ നക്കിയതല്ലാതെ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനോടോ? താനാ വലിയ തിരുമേനെ അമുക്കി മുക്കി ഒതുക്കിയോലെ എന്നെ ഒതുക്കാൻ നോക്കിയാലോ. കള്ള പെടുവോ? ചവിട്ടി പാതാളത്തിൽ താഴ്ത്തി കളയുംയോ? തമ്പുരാക്കന്മാരെ പോലെ ഇയാളും മോഴയായോ? മോഴതിന്റെ അപ്പഴ. ഇനി ഈ കാര്യവും പറഞ്ഞ് പൊടിക്ക വെട്ടിയ ഇടിച്ചതിന്റെ പരിപ്പളങ്ങനെ അകത്താക്കളയും. വലിയൊരു മാരണ ഒഴിഞ്ഞു. ഇനി വേണം തമ്പുരാക്കന്മാരെ കുപ്പിയിലിറക്കി അതുവഴി വേണം എനിക്ക് DYSP റാങ്കിലെത്താൻ. ഇനി ആ ഒറ്റ പ്രതീക്ഷയുള്ളൂ. കൊട്ടാരത്തിലൊരു ബോംബ് പൊട്ടിത്തെറിച്ച് തമ്പുരാക്കന്മാരുടെ ചന്തി വെന്തിട്ടും എന്തേ ക്രമസമാധാന പാലകനായി ഈ ചാക്കു മാത്രം അറിഞ്ഞില്ല. സർവകാര്യങ്ങളും ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതിത്ത. മാളവിക തമ്പുരാട്ടി എവിടെയുണ്ടോ 24 മണിക്കൂറിനകം പുഷ്പം പോലെ ഈ ചാക്കോ പൊക്കി മുമ്പിൽ കൊണ്ട് തരാൻ തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരെ? ചാക്കോ സാറേ, ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്ന CIDകളാ. മാളവികയുടെ കേസ് അന്വേഷിക്കാൻ. ചാക്കോയ്ക്ക് തമാശ ഇഷ്ടമാ? തമാശയല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. അപ്പൊ നിങ്ങൾ തമ്പുരാക്കന്മാരല്ല? അല്ല. അല്ലല്ലോ, ഉറപ്പാണേ? ഇനി മൊഴി മാറ്റി പറയില്ല. എനിക്ക് ആദ്യമേ നിന്നെയൊക്കെ സംശയം ഉണ്ടായിരുന്നു. ആ ഗുണാളജി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. സത്യം പറ, നീയൊക്കെ തീവ്രവാദികളല്ലേ? അനാവശ്യം പറയരുത്. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യം തന്നോട് പറഞ്ഞത് തനിക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ എന്ന് കരുതിയാ. ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ മാളവിയെ ഈസി ആയിട്ട് പൊക്കാനും നമുക്കറിയാം. ചൂടാവല്ലേ CID സാറന്മാരെ? മാളവിക തമ്പുരാട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ ആരാണെന്ന് പറഞ്ഞാ മതി. ഓ നരാധമന്റെ ചങ്കിടിച്ച് കലക്കാൻ ഈ ചാക്കോയുടെ കൈകൾ തരിക്കുന്നു. പറയൂ, ആരാണവൻ? അശോകവർമ്മ. ആരാന്നാ പറഞ്ഞേ? അശോകവർമ്മ തമ്പുരാൻ. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ഞാൻ പിന്മാറി. തമ്പുരാക്കന്മാരെ, 25 വർഷം നിരങ്ങിയിട്ടാ ഞാൻ ഒരു SI ആയത്. ഒരു 5 നിമിഷം കൊണ്ട് നിങ്ങൾ എന്നെ PC ആക്കരുത്. CID മാർക്ക് വന്ന വഴിയെ പോകാം. സർ, മാളവികയുടെ ജീവൻ അപകടത്തിലാണ്. അശോകവർമ്മയാണ് മാളവിക തട്ടിക്കൊണ്ടുപോയത്. അശോകവർമ്മ മാളവിക തട്ടിക്കൊണ്ടുപോയിരുന്നു. അശോകവർമ്മ മാളവികയുടെ ആരാ? മുറച്ചെടുക്കൻ. മാളവി അശോകവർമ്മയുടെ ആരാ? മുറപ്പെണ്ണ്. മുറച്ചെറുക്കൻ മുറപ്പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്നു. അത് ഇവിടുത്തെ മുറയാ. ഇതേ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നാണ് മനസ്സിലായതിൽ എന്തോ ചതിയുണ്ടെന്ന്. ഇനി വലിയ തമ്പ്രാനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണോ എന്നാ എന്റെ സംശയം. ഓഹോ, ആ സംശയം സംശയമായി തന്നെ ഇരുന്നോട്ടെ. ഈ കേസിൽ തലയിടാൻ ഞാനില്ല. വെറുതെ വേലി കിടന്ന പാമ്പിനെടുത്ത് ബാക്കി ഞാൻ പറയുന്നില്ല. എന്നാലും ഒന്നുകൂടൊന്ന്, ഇനി ഇവിടെ നിന്ന് രണ്ടിനെ ആൾമാറാട്ടത്തിന് തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. താരോ അലത്തും ഒന്ന് പോടോ. താനും അശോകവർമ്മയും ഗുണാളനും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് ഞാൻ തമ്പുരാനെ അറിയിക്കും. വലിയ തമ്പുരാൻ വിശ്വസിച്ചില്ലെങ്കിലോ? വിശ്വസിപ്പിക്കും. പിന്നത്തെ അവസ്ഥ ഊഹിക്കാമല്ലോ. വാ, നമുക്ക് പോയി തമ്പുരാൻ ആദ്യം വിവരങ്ങൾ ധരിപ്പിക്കാം. ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന നമുക്കൊന്ന് കാണാം. ദൈവീ തന്നെ മനസ്സിലാക്കൂ. കൊട്ടാരം കേസിൽ കയറി കളിക്കാൻ എനിക്ക് പരിധിയുണ്ട്. ഞാനും എന്റെ ഫോഴ്സും നിങ്ങളുടെ പുറകിലുണ്ടാവും. മനസ്സിലായില്ല? മോഡസ് ഓപ്പറാൻഡി ഇതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും താവളത്തിൽ കയറി പറ്റുന്നു. ഞാൻ ഫോഴ്സുമായി വന്ന് മാളവിയെ രക്ഷപ്പെടുത്തി വലിയ തമ്പുരാന്റെ മുമ്പിൽ ഹാജരാക്കി ഞാൻ എന്റെ പ്രൊമോഷൻ ശ്രമിച്ചോട്ടെ. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. അതേ ഇനി നടക്കൂ. അപ്പൊ തനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതിലും ഭംഗിയായി ഞാൻ എങ്ങനെയാ എന്റെ അവസ്ഥ അവതരിപ്പിക്കുന്നത്? എനിക്ക് കരച്ചിൽ വരുന്നു. ഞങ്ങൾ ഇപ്പൊ പോകുന്നു.
താൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തന്റെ മോഡസ് ഓപ്പറാണ്ടി കൊണ്ട് മാളവിയുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തൊപ്പി വയ്ക്കാൻ ഈ തല കാണില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം. നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് നന്ദിയുള്ള നായ് പോലെ വാലാട്ടി ഞാൻ കൂടെ ഉണ്ടാവും. മൈ ഫോൺ നമ്പർ ഇസ് 100. ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ സ്ഥലം. ഇവിടെ മാനും മനുഷ്യനും ഇല്ലല്ലോ. ഒരൊറ്റപ്പെട്ട മലമ്പ്രദേശത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇതിനു ചുറ്റും കൊടും കാടും കുത്തിയൊഴുകുന്ന പുഴയുമാണ്. ഇനി 10-15 kilometers എങ്കിലും എടുക്കും നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ. 10-15 kilometers? അതെ. ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടുവയ്പും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കും. ദുർഘടം പിടിച്ച കൊടും കാട്, മാംസപ്പുക്കുകളായ വന്യമൃഗങ്ങൾ, അപകടം പതിയിരിക്കുന്ന വഴികൾ, നമ്മുടെ മുന്നിലും പിന്നിലും ആയുധധാരികളായ ശത്രുക്കളുണ്ടാവും. ചെറിയൊരു ഇലയനേക്കം പോലും നമ്മൾ ശ്രദ്ധിച്ചു കണ്ട് മുന്നേറണം. ആക്രമണകാരികളായ ചില കാട്ടുജാതിക്കാരെയും കണ്ടേക്കാം. ഈശോയെ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യത്തിന് ഫോഴ്സും വെപ്പൺസും ആയിട്ടൊക്കെ വരാമെന്ന്. അതിമോഹ ആപത്താണെന്ന് കർത്താവെ നീ പറഞ്ഞത് ഈ കുഞ്ഞാട് വിസ്മരിച്ചു. വല്ല കരടിയോ കാട്ടുപോത്തോ കടിച്ച് നക്കി കീറിയാൽ അച്ഛൻ അന്ത്യകൂദാശയ്ക്ക് പോലും എന്റെ ശരീരം മിച്ചം കാണില്ല. എടി ഭാര്യ മേരി, മക്കളെ സൂസി, മിസി, ലിസി, കിസി, നിങ്ങളെ അപ്പച്ചനോട് പ്രാർത്ഥിച്ചോണേ. പിന്നെ ആകെക്കൂടിയുള്ള ഒരു സമാധാനം, അതെന്താ? ഈ വനത്തിൽ ഞഞ്ഞ പിഞ്ഞ പാമ്പുകളില്ല, ഒള്ളി കിങ് കോബ്ര, രാജവെമ്പാല. ഇത് തുമ്പൂരിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം. കറക്റ്റ് 10:05 റോക്കറ്റ് വിക്ഷേപിക്കും. വിക്ഷേപണം നടന്ന് കൃത്യം 3rd second നമ്മുടെ മിസൈൽ ആ റോക്കറ്റിനെ തകർത്തിരിക്കും. ഈ സമയം ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തുമ്പൂരിലായിരിക്കും. അതേസമയം തന്നെ നമ്മൾ കൊട്ടാരം ക്ഷേത്രത്തിലെ നിലവറയിലെ നിധി കൈക്കലാക്കുകയും ചെയ്യും. നമുക്ക് അവരോടൊപ്പം പോയാ മതിയായിരുന്നു. ഈ ഓപ്പറേഷൻ നമ്മൾ തീവ്രവാദികളെ പല വഴിയിൽ കൂടി വളഞ്ഞ് ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. ബുദ്ധിപരമായി തന്നെ. ബുദ്ധി കൂടി കൂടി അവന്മാരുടെ വായിച്ചെന്ന് ചാടാതിരുന്നാ മതി. നമുക്കിവിടെ വലിയ ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോയാലെന്താ? അപ്പോഴത്തേന് അവിടെ ഒരു തീരുമാനം ഉണ്ടാവും. ഒന്നുകിൽ അനന്തൻ അല്ലെങ്കിൽ ഭീകരന്മാർ. അത് ഉറപ്പിച്ചിട്ട് പോരെ നമ്മുടെ മുന്നോട്ടുള്ള നീക്കം. ഇനി അഥവാ കഷ്ടകാലത്തിനെങ്ങനെ അനന്തൻ തീവ്രവാദികളെ കീഴ്പ്പെടുത്തിയാൽ ആ വിജയത്തിൽ നമുക്കും പങ്കുചേരാം. എന്തേ ധീരനായ ബോസിന്റെ വീരകഥകളൊക്കെ എനിക്കറിയാം. പണ്ട് പട്ടാളത്തിയിരുന്നപ്പോ കമ്പനി യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ സ്വന്തമായിട്ട് കൈയും കാലും തല്ലി ഓടിച്ച് ആശുപത്രി കിടന്ന ആളല്ലേ. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? എന്താ ബോസ്, ഞാനും ബ്രില്യന്റ് ആയ ഒരു CAD ഓഫീസർ അല്ലേ. എല്ലാണ്ട് എനിമീസ് പറഞ്ഞു വരുത്തുന്നതാ. എടാ, വേണ്ടാത്തതൊക്കെ അന്വേഷിക്കാനുള്ള നിന്റെ ഈ വക്രബുദ്ധി നീ നേരാമണ്ണം ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നെ നല്ലൊരു CAD ആയനെ. എടാ, ഒരു CAD ആദ്യം വേണ്ടത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മനക്കരുത്താണ്. ഉദാഹരണത്തിന് ബോസിന്റെ രഹസ്യങ്ങൾ പോലും. അപ്പൊ സംഗതി സത്യമാണല്ലേ. ഇപ്പോഴെങ്കിലും ഞാനൊരു CAD ആണെന്ന് ബോസ് സമ്മതിച്ചല്ലോ. ഓക്കെ ഓക്കെ, നീ തന്നെ എന്റെ പിൻഗാമി. ഓക്കെ, കമൻ ബോസ്, ഫോളോ മീ. ബോസിന്റെ തല മരക്കൊമ്പിൽ നിന്ന് തട്ടരുത്, കളിമണ്ണ് താഴെ വരും. കമൻ.